ഹായ് ഫ്രണ്ട്സ്, ഇത് 2017 കേരള ഫയർമാൻ എക്സാമിൻ്റെ ചോദ്യപേപ്പറാണ്. ഇതിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ചോദ്യപേപ്പറിൻ്റെ ഫുൾ GK ചോദ്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി ആ ക്ലാസ് ഒന്ന് കാണേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ആദ്യ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ്. സെൻറ്റൻസ് ഇതായിരുന്നു, ഹീ കെയിം ഹിയർ യെസ്റ്റർഡേ. ഹീ കെയിം ഹിയർ യെസ്റ്റർഡേ എന്ന വാക്യത്തിൽ അനുയോജ്യമായ ക്വസ്റ്റ്യൻ ടാഗ് ചേർക്കാനായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഡിഡിൻ്റ് ഹി ആണ്. ഹീ കെയിം ഹിയർ യെസ്റ്റർഡേ എന്നതിൻ്റെ അനുയോജ്യമായ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻ്റ് ഹി. അടുത്ത ചോദ്യം നോക്കാം. ചേഞ്ച് ദ വോയിസ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ വോയിസ് ചേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സെൻറ്റൻസ് ഇതാണ്, എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹിം. എ ഹൗസ് ഈസ് ബിൽറ്റ് ബൈ ഹിം എന്നതിലെ ചേഞ്ച് ദ വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹീ ബിൽഡ്സ് എ ഹൗസ്. ഹീ ബിൽഡ്സ് എ ഹൗസ് എന്നതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ഇതായിരുന്നു, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ്. കംപ്ലീറ്റ് ദ സെൻറ്റൻസ്, സെൻറ്റൻസ് ഇതാണ്, ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ്. ആ ഡാഷിൻ്റെ ഭാഗത്ത് എന്തായിരിക്കും? ശരി ഉത്തരം യു വെൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. ഇഫ് യു സ്റ്റഡി വെൽ യു വെൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. നീ നന്നായി പഠിക്കുന്നെങ്കിൽ നിനക്ക് ഉയർന്ന റാങ്ക് കിട്ടും, അതാണ് ഉത്തരം. ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. തന്നിരിക്കുന്ന സെൻറ്റൻസിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് ഇതാണ്, ദ ഡോക്ടർ സെറ്റ് ടു ദ പേഷ്യൻറ്റ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. ദ ഡോക്ടർ സെറ്റ് ടു ദ പേഷ്യൻറ്റ് ഗിവ് അപ്പ് സ്മോക്കിംഗ്. ഡോക്ടർ രോഗിയോട് പറഞ്ഞു എന്താണ്, ഗിവ് അപ്പ് സ്മോക്കിംഗ്, സ്മോക്കിംഗ് ഉപേക്ഷിക്കാൻ. അപ്പോൾ ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോഴുള്ള ആൻസർ ഏതായിരിക്കും? ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യൻറ്റ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ്. ദ ഡോക്ടർ അഡ്വൈസ്ഡ് ദ പേഷ്യൻറ്റ് ടു ഗിവ് അപ്പ് സ്മോക്കിംഗ് എന്നതാണ് ശരി ഉത്തരം. കറക്റ്റ് ദ പ്രോവെർബ് മീനിങ്ഫുള്ളി ബൈ പ്ലേസിംഗ് ദ വെർബ്. കറക്റ്റ് ദ പ്രോവെർബ് മീനിങ്ഫുള്ളി ബൈ പ്ലേസിംഗ് ദ വെർബ്. സെൻറ്റൻസ് ആണ്, സ്ലോ ആൻഡ് സ്റ്റഡി ഈസ് ദ റേസ്. ഈ പ്രോവെർബിലെ എന്താണ്, കറക്റ്റ് ദ പ്രോവെർബ് മീനിങ്ഫുള്ളി ബൈ റീപ്ലേസിംഗ് ദ വെർബ്. ആ വെർബിനെ മാറ്റി കറക്റ്റായിട്ടുള്ള റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിൻസ്. അതായത് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതാണ് ശരി ഉത്തരം. ഫൈൻഡ് ഔട്ട് ദ പ്ലൂറൽ ഓഫ് ദ വേർഡ് ലോസ്. ഫൈൻഡ് ഔട്ട് ദ പ്ലൂറൽ ഓഫ് ദ വേർഡ് ലോസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലൈസ്. ലോസ് എന്ന വേർഡിൻ്റെ പ്ലൂറൽ ഫോമാണ് ലൈസ് എന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് റൈറ്റ് ഓപ്ഷൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് റൈറ്റ് ഓപ്ഷൻസ്. സെൻറ്റൻസ് ഇതാണ്, ഈച്ച് സ്റ്റുഡൻസ് ഹാസ് ഡാഷ് ഓൺ പ്രോബ്ലംസ്. ഈച്ച് സ്റ്റുഡൻസ് ഹാസ് ഡാഷ് ഓൺ പ്രോബ്ലംസ്. ഡാഷിൻ്റെ ഭാഗത്ത് എന്താണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഈച്ച് സ്റ്റുഡൻറ് ഹാസ് ഹിസ് ഓൺ പ്രോബ്ലംസ്. ഈച്ച് സ്റ്റുഡൻറ് ഹാസ് ഹിസ് ഓൺ പ്രോബ്ലംസ് എന്നതാണ് ശരി ഉത്തരം. യൂസ് ദ റൈറ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. യൂസ് ദ റൈറ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ്. സെൻറ്റൻസ് ഇതാണ്, ദ ചീഫ് മിനിസ്റ്റർ വിസിറ്റ്സ് മൈ ഹൗസ് ലാസ്റ്റ് ഇയർ. ഇതിലെ കറക്റ്റ് വെർബ് ഫോം എടുത്തിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഹാസ് വിസിറ്റഡ് ആണോ, വിസിറ്റഡ് ആണോ, വിൽ വിസിറ്റ് ആണോ, ഹാഡ് വിസിറ്റഡ് ആണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിസിറ്റഡ്. ദ ചീഫ് മിനിസ്റ്റർ വിസിറ്റഡ് മൈ ഹൗസ് ലാസ്റ്റ് ഇയർ. ഗീവ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ദ വേർഡ് എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഉത്തരം കോൺട്രാക്റ്റ് ആണ്. ഗീവ് ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ദ വേർഡ് എക്സ്പാൻഡ് എന്താണ്, കോൺട്രാക്റ്റ്. പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്സ്.
പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഈസ് നോട്ട് എ സിനോണിം ഓഫ് ദ ഗിവൺ വേർഡ്സ് അബാണ്ടൺ ഫോറെ ഫോർസേക്ക് ഫോർഗോ ആൻസർ ഓപ്ഷൻ ബി ആണ് കൊടുത്തേക്കുന്നത് ഫോറെ പ്രേമ ഫെസി മീൻസ് എന്താണ് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് പ്രേമ ഫെസി മീൻസ് അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് അടുത്ത ചോദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് വിത്ത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത് ഒൺ ഹു സെൻറ്റൻസ് ആണ് ഒൺ ഹു ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റ് ഒൺ ഹു ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റ് എന്നതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി ആണ് ചിറോപോഡിസ്റ്റ് എന്നതാണ് ഒൺ ഹു ട്രീറ്റ്സ് മൈനർ ഡിസോർഡേഴ്സ് ഓഫ് ദ ഫീറ്റ് എന്നതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ അടുത്ത ചോദ്യം ആഡ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ അനുയോജ്യമായ പ്രിപ്പോസിഷൻ എഴുതാനാണ് ചോദ്യം സെൻറ്റൻസ് ദ ടീച്ചർ വാസ് ഫ്യൂരിയസ് ഡാഷ് മീ ഫോർ ബീയിങ് കെയർലെസ് ഇൻ ദ ക്ലാസ് അപ്പം ഫ്യൂരിയസ് കഴിഞ്ഞ് വരുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ആഡ് ദ ടീച്ചർ വാസ് ഫ്യൂരിയസ് വിത്ത് മീ ഫോർ ബീയിങ് കെയർലെസ് ഇൻ ദ ക്ലാസ് വിത്ത് മീ ആണ് ഓക്കെ മീ അപ്പോൾ വിത്താണ് ഇവിടെ ഡാഷിന് സ്ഥാനത്ത് വരുന്നത് ദ ടീച്ചർ വാസ് ഫ്യൂരിയസ് വിത്ത് മീ ഫോർ ബീയിങ് എന്താണ് കെയർലെസ് ഇൻ ദ ക്ലാസ് അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് കണ്ടതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഹീസ് അഡോപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഓപ്ഷൻ ബി ഹീസ് അഡാപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഓപ്ഷൻ സി ഹീസ് അഡപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഓപ്ഷൻ ഡി ഹീസ് അഡപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഇതിലെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഹീസ് അഡപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് എന്നതാണ് ശരി ഉത്തരം ഹീസ് അഡപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് ഹീസ് അഡപ്റ്റ് ഇൻ സോൾവിങ് പ്രോബ്ലംസ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം 95-ാമത്തെ ചോദ്യം ഇതാണ് ചൂസ് ദ മിസ്പെൽറ്റ് വേർഡ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് കണ്ടെത്താനാണ് ചോദ്യം ഓപ്ഷൻസ് പരിശോധിച്ചാൽ ഏതായിരിക്കും ശരി ഉത്തരം ഇവിടെ തെറ്റായിട്ടുള്ള വേർഡ് ഓപ്ഷൻ ഡി ആണ് എക്സ്റ്റസിയാണ് മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് അടുത്ത ചോദ്യം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഇഫ് നെസസറി ആവശ്യമാണെങ്കിൽ ഡാഷിൻ്റെ സ്ഥാനത്ത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റൻസ് ഇതാണ് ഹീസ് ഡാഷ് ബെസ്റ്റ് ഡാൻസർ ഇൻ ദ വേൾഡ് ഹീസ് ഡാഷ് ബെസ്റ്റ് ഡാൻസർ ഇൻ ദ വേൾഡ് അപ്പോൾ ഇവിടെ ഡാഷിൻ്റെ സ്ഥാനത്ത് ആർട്ടിക്കിൾ ആവശ്യമാണെങ്കിൽ എഴുതാനാണ് ചോദ്യം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സി ദ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ അപ്പോൾ ഇവിടെ ഏതായിരിക്കും ശരി ഉത്തരം ഇവിടെ തീർച്ചയായും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ദ ആണ് ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്നത് അതായത് ഹീസ് ദ ബെസ്റ്റ് ഡാൻസർ ഇൻ ദ വേൾഡ് അതായത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദ ആണ് നമ്മൾ അവിടെ എഴുതേണ്ടത് അടുത്ത ചോദ്യം ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് അബോറൻസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ഹേറ്റഡ് ആൻഡ് ഡിസ്കസ്ഡ് ഓപ്ഷൻ ബി കെയർ ആൻഡ് ലവ് ഓപ്ഷൻ സി സിമ്പതി ഓപ്ഷൻ ഡി പേഷ്യൻസ് എന്താണ് അബോറൻസ് എന്ന വേർഡിൻ്റെ മീനിങ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഹേറ്റഡ് ആൻഡ് ഡിസ്കസ്ഡ് അബോറൻസ് എന്ന വേർഡിൻ്റെ മീനിങ് ആണ് ഹേറ്റഡ് ആൻഡ് ഡിസ്കസ്ഡ് എന്നത് റീപ്ലേസ് ദ അണ്ടർലൈൻ വേർഡ് യൂസിങ് ദ ഫ്രേസൽ വേർഡ് വിത്ത് സിമിലർ മീനിങ് സെൻറ്റൻസ് ഇതാണ് അവർ സ്റ്റേറ്റ്സ് അണ്ടർഗോ പീരീഡ് ഓഫ് അക്യൂട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് അപ്പോൾ അണ്ടർഗോ എന്ന വേർഡിൻ്റെ എന്താണ് മീനിങ് ആണ് എഴുതേണ്ടത് അണ്ടർഗോ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഗോ ത്രൂ അത് കടന്നു പോകുന്നു ഇങ്ങനെയാണ് അണ്ടർഗോ അവർ സ്റ്റേറ്റ്സ് അണ്ടർഗോ എ പീരീഡ് ഓഫ് അക്യൂട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് ആൻസർ ഗോ ത്രൂ ആണ് അണ്ടർഗോയ്ക്ക് പകരം നമുക്ക് എഴുതാൻ കഴിയുന്നത് ഗോ ത്രൂ ആണ് അതായത്
നമ്മുടെ സംസ്ഥാനം ഒരു എന്താണ് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം, 99-ാമത്തെ ചോദ്യം. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഹാസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ ടു സ്ട്രൈക്ക് എ കോഡ്. ടു സ്ട്രൈക്ക് എ കോഡ്. ചൂസ് ദ ഓപ്ഷൻ വിച്ച് ഹാസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ ടു സ്ട്രൈക്ക് എ കോഡ്. ടു സ്ട്രൈക്ക് എ കോഡ് എന്ന എക്സ്പ്രഷൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻസിൽ നിന്നും കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ടു ട്രീറ്റ് സംവൺ വിത്ത് ഹേട്രഡ്. ഓപ്ഷൻ ബി, ടു ഇഗ്നോർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്. ഓപ്ഷൻ സി, ടു കണ്ടക്ട് എ സ്ട്രൈക്ക്. ഓപ്ഷൻ ഡി, ടു സേ സംതിങ് ദാറ്റ് അതർ പീപ്പിൾ സിമ്പതൈസ്. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടു സേ സംതിങ് ദാറ്റ് അതർ പീപ്പിൾ സിമ്പതൈസ്. അപ്പോൾ ടു സ്ട്രൈക്ക് എ കോഡ് എന്ന എക്സ്പ്രഷൻ്റെ മീനിങ് ആണ് ടു സേ സംതിങ് ദാറ്റ് അതർ പീപ്പിൾ സിമ്പതൈസ് എന്നത്. അടുത്ത ലാസ്റ്റ് ചോദ്യം നോക്കാം, 100-ാമത്തെ ചോദ്യമാണ്. വിച്ച് ഈസ് റോങ്ലി യൂസ്ഡ്. ഓപ്ഷൻസിൽ ഏതാണ് റോങ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം, ഓപ്ഷൻ എ, ഹെഡ് ഓഫ് എലിഫൻറ്റ്സ്. ഓപ്ഷൻ ബി, എ ഹെഡ് ഓഫ് ആൻസ്. ഓപ്ഷൻ സി, എ ഫ്ലോക്ക് ഓഫ് ബേഡ്സ്. ഓപ്ഷൻ ഡി, എ ഹെഡ് ഓഫ് ക്യാറ്റിൽ. ഇതിലേതായിരിക്കും തെറ്റായിട്ട് കൊടുത്തേക്കുന്നത്? അതെ, എ ഹെഡ് ഓഫ് ആൻസ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തേക്കുന്നത്, എ ഹെഡ് ഓഫ് ആൻസ് എന്ന് പറയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് 2017 കേരള ഫയർമാൻ ചോദിച്ച ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ഇത്രയും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും തീർച്ചയായും ഷെയർ ചെയ്തെത്തിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.